അതിനിടയിൽ ലീഗ് പ്രവർത്തകന്റെ പ്രതികരണവും കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രവർത്തകന്റെ പ്രതികരണവും വരികയാണ്. എങ്ങനെയാണ് അവിടെ സാഹചര്യം? അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത, ഈ കേസിലെ പ്രതി ആയി അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായിരിക്കുന്നു. ഈ ഇതോടൊപ്പം തന്നെ 10 പേരെ കൊളവല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. അവരെ കോടതിയിൽ ഹാജരാക്കി. ഷിനോസിനെയാണ് ഇപ്പോൾ ഇവിടെ ഈ കോടതിയിൽ, ഞാൻ നിൽക്കുന്ന ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഷിനോസ് ഈ കൊലപാതകത്തിൽ ആ സമയത്ത് അവിടെ വെച്ച് പിടികൂടിയ ആളാണ്. പോലീസ് വല്ല മർദ്ദനവും നടത്തിയോ എന്ന് ഷിനോസിനോട് കോടതി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മർദ്ദിച്ചില്ല എന്ന് തന്നെയാണ് ഷിനോസ് കോടതിക്ക് മൊഴി നൽകിയത്. അതേസമയം ആ പരിസരത്ത് വെച്ച് ലീഗ് പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്ന് കോടതിയോട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതേസമയം അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 21 പേരാണ് 2 പോലീസ് സ്റ്റേഷനുകളിലായി കസ്റ്റഡിയിലുള്ളത്. അതിൽ 10 പേരെ കൊളവല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത 10 പേരെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. അതിലൊരാളാണ് ഫൈസൽ. ഫൈസലാണ് ഇന്നലെ ദുബായിലേക്ക് പോകാനായി തയ്യാറായിരുന്ന ഫൈസലിനെയാണ് പിടിച്ചുകൊണ്ടുപോയി അടിച്ചു എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. ചോര പുറത്തേക്ക് വരുന്ന തലത്തിൽ ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതൊന്നും കൂട്ടാക്കാൻ പോലീസ് തയ്യാറായില്ല. തന്നെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഫൈസൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ചൊക്ലി സ്റ്റേഷനിലും ഇതേപോലെ പിടിച്ച ആളുകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവിടെ 4 വിദ്യാർത്ഥികളെ വിട്ടയച്ചിട്ടുണ്ട്. അവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടതുകൊണ്ട് അവിടെ നിന്ന് ആ വിദ്യാർത്ഥികളെ ഒഴിവാക്കി മറ്റുള്ളവരെ കോടതിയിലേക്ക് കൊണ്ടുവരും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്, അത് തൊട്ടപ്പുറത്താണ്. അവിടേക്കാണ് ഇവർ കൊണ്ടുപോയി ഹാജരാക്കുന്നത്. മനോഭരതാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മമ്പരത്ത് വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തിയ മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടിന്റെ തലഭാഗം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത്. 4 ബോംബുകളും ബോംബ് നിർമ്മാണ സാമഗ്രികളും സമീപത്തു നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മമ്പരം ടെലഫോൺ എക്സ്ചേഞ്ചിന് പുറകുവശത്താണ് ഇവ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി വീണ നായരുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ആക്രിക്കടയിൽ. കെട്ടുകണക്കിന് പോസ്റ്ററുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ നന്ദൻകോടിന് സമീപമുള്ള ആക്രിക്കടയിൽ വിറ്റത്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇതൊന്നും പ്രചരണത്തിന് ഉപയോഗിക്കാതെ വന്നതാണോ? പ്രവർത്തകർ അങ്ങനെ പ്രചാരണ രംഗത്ത് സജീവമല്ലാതിരുന്നതിനാലാണോ? എങ്ങനെയാണ് ഇത് ചർച്ചയാകുന്നത്? വട്ടൂർക്കാവ് മണ്ഡലത്തിൽ കടുത്ത മത്സരം, 3 മുന്നണികൾ തമ്മിൽ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്ന പ്രതീതിയാണ് ആദ്യഘട്ടം ഇതുണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം CPMന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്തൻ ആരോപണം ഉന്നയിച്ചു. വട്ടൂർക്കാവിൽ BJPയും കോൺഗ്രസുമായി ധാരണയുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPക്ക് മറിക്കാനുള്ള ധാരണയാണുള്ളത് എന്നായിരുന്നു പ്രശാന്തിൻ്റെ ആരോപണം. ഇപ്പോൾ ഇവിടെ ഈ YMR ജംഗ്ഷനിലെ ഒരു ആക്രിക്കടയിലാണ് 50 കിലോയോളം പോസ്റ്റർ, അതായത് നമുക്ക് ഇത് കണ്ടാലറിയാം, ഉപയോഗിക്കാതെ ഇതിപ്പോൾ കെട്ട് ഇവിടെ കടയിൽ വന്ന ശേഷം പൊട്ടിച്ചതാണ്. പലതരത്തിലുള്ള പോസ്റ്ററുണ്ട്. വീണ എസ് നായരുടെ പോസ്റ്റർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം, അതുമൊക്കെ പലതരത്തിലുള്ള പോസ്റ്റർ, ഏതാണ്ട് 50 കിലോയോളം പോസ്റ്ററുകളാണ് ഇവിടെ കടയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അത് ഒരു കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകരുടെ വിൽക്കാൻ കൊണ്ടുവന്നു എന്നാണ് കടയിലെ ജീവനക്കാർ പറയുന്നത്. ഏതായാലും എന്തുകൊണ്ട് ഇത്രയധികം പോസ്റ്ററുകൾ വന്നു എന്ന കാര്യത്തിലൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തനം നടക്കാതെ, എന്തായാലും ഇത് പ്രവർത്തകർക്ക് പ്രാദേശികമായി പതിക്കാൻ നൽകിയ പോസ്റ്ററുകൾ തന്നെയാണ്. അത് ഒട്ടിക്കാതെ പോയി എന്തുകൊണ്ട് എന്ന കാര്യമാണ് അറിയേണ്ടത്. കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക പ്രവർത്തകൻ ഇവിടെ കൊണ്ടുവന്നു എന്നാണ് കടയിലെ ജീവനക്കാർ പറയുന്നത്. എത്ര കിലോ പോസ്റ്റർ ഉണ്ടായിരുന്നു ഇത്? ഇത് 50 കിലോ. 50 കിലോ. ആരാ കൊണ്ടുവന്നേ? അവർ പേരെന്താ അവങ്ങൾക്ക് അറിയും, തെരിയും അത് കടകാരങ്ങൾ തെരിയും പേര്. ആണ് ഇവിടെ സ്ഥിരം വരണവർ തന്നെ. അതെ അതെ, അറിഞ്ഞൂടാ. നമുക്ക് വേസ്റ്റ് ആയിക്കൊണ്ട് എല്ലാം എടുത്തതാണ്. 50 കിലോ ഉണ്ടല്ലേ? 50 കിലോ ഉണ്ട്. തൂക്കി നോക്കിയപ്പോൾ രാത്രി തൂക്കി നോക്കിയപ്പോൾ 50 കിലോ. എത്ര രൂപ കൊടുത്തു? 500 രൂപ കിലോ. 10 രൂപ വെച്ച് 500 രൂപ കൊടുത്തു. 500 രൂപ കൊടുത്തു. നമ്മൾ ആക്രിക്ക് 1 കിലോ 12 രൂപ, നമ്മൾ 10 രൂപ വെച്ച് എടുക്കുന്നത് ഇത് 500 രൂപ. രേണുക, ഇതാണ് 50 കിലോ പേപ്പറാണ്, പേപ്പറായിട്ടാണ് കാണുന്ന പോസ്റ്റർ ആണെങ്കിൽ അത് പല തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. അത് 500 രൂപ വാങ്ങിയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയുന്ന ആളിവിടെ എത്തിച്ചത് അല്ലെങ്കിൽ വിറ്റത് എന്നാണ് കടയിലെ ജീവനക്കാർ പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രശാന്തിൻ്റെ ആരോപണവുമായി കൂട്ടി ഇതിനെ
ഒരുപക്ഷേ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ സി പി എം പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതിന് ഇത് എങ്ങനെ ബാക്കി വന്നു എന്ന കാര്യമൊക്കെ മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വം പ്രാദേശിക നേതൃത്വം തന്നെയാകും. വീണയുടെ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് അരുൺ, ഇക്കാര്യത്തിൽ യു ഡി എഫ് നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം അവർക്ക് കാശുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കാശൊഴുക്കുകയാണ് എൽ ഡി എഫ്, അവർക്ക് അതിനോടൊത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഫണ്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത് നേതാക്കന്മാർ. അത് കുറേയധികം സത്യവുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം പോസ്റ്ററുകൾ വരുന്നത്, ഇങ്ങനെ വിൽക്കുന്നത്. ഈ വോട്ടുമറിക്കൽ ആരോപണം ഇത് കൂടുതൽ ശക്തമാക്കുമോ? സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ഭാഗത്ത് അത്തരം പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. രേണുക സൂചിപ്പിച്ച പോലെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അപര്യാപ്തമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തനമെന്നാണ് നേതാക്കൾ പറയുന്നത്. അവർ പ്രധാനമായും ആരോപിച്ചത് സി പി എമ്മും അല്ലെങ്കിൽ ഇടതുമുന്നണിയും ബി ജെ പിയും ചെയ്യുന്ന പോലെ ഫണ്ട് ഇറക്കാൻ അവർ കഴിഞ്ഞില്ല. പക്ഷേ ഉള്ള ഫണ്ട് കൊടുത്ത് നൽകിയ പോസ്റ്ററുകൾ പോലും പ്രചരണ സാമഗ്രികൾ പോലും കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒട്ടിക്കേണ്ടത് ഒട്ടിച്ചിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അതിനകം നേതൃത്വം മറുപടി പറയേണ്ടത് ഒട്ടുമറിക്കൽ ആരോപണമൊക്കെ സി പി എം ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞതാണ്. അതിനും കൃത്യമായ തെളിവ് വരേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴാണ്. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതിയാണ് ആദ്യഘട്ടത്തിൽ വട്ടിയൂർക്കാവിലുണ്ടായത്. പക്ഷേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസും ബി ജെ പിയുമായി ഒത്തുകളിയുണ്ട്. കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് മറിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സി പി എം എന്തായാലും വിഷയം ആരോപണമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരും. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണ നായരുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളാണ് ആക്രിക്കടയിൽ എത്തിയത്. ഏതാണ്ട് 50 കിലോ വരുന്ന പോസ്റ്ററുകളാണ് ആക്രിക്കടയിൽ പ്രാദേശിക നേതാവ് എന്ന് പറയുന്ന ആൾ എത്തിച്ചത് എന്നാണ് ആക്രിക്കടയിലെ ആളുകൾ പറയുന്നത്. കെട്ടുകണക്കിന് പോസ്റ്ററുകളാണുള്ളത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ നന്ദൻകോണിന് സമീപത്തുള്ള ആക്രിക്കടയിലാണ് ഇത് വിറ്റിരിക്കുന്നത്. വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുക. എന്തായാലും പ്രചാരണം രംഗത്ത് നിർജീവമായിരുന്നോ, പ്രവർത്തകർ വോട്ട് മറിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ ആരോപണങ്ങൾക്ക് ശക്തി കൂട്ടുന്നതാണ് ഈ സംഭവം. അരുൺ, എന്തായാലും ഇങ്ങനെയൊരു സംഭവം വോട്ട് മറിക്കൽ എന്നതാണ് ലക്ഷ്യമെങ്കിൽ ആ പ്രവർത്തകർ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കടയിൽ കൊണ്ടുവന്ന് അതൊരു വിവാദമാക്കില്ലല്ലോ. എന്തായാലും വീണയുടെ മുഖം അച്ചടിച്ച പോസ്റ്ററുകളാണ്, വലിയ വിവാദമുണ്ടാകുമെന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മറുവശം എന്തെങ്കിലും ഉണ്ടാകുമോ? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് 2 ദിവസമാണ്, അപ്പോൾ തന്നെ ഇതുകൊണ്ട് വിറ്റു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും 500 രൂപയ്ക്ക്, 500 രൂപയ്ക്കാണ് വിറ്റത്. ഈ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ. ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ബാലു ഇവിടെ കോൺഗ്രസിന്റെ ആളാണ്, അറിയാമോ? കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ തന്നെ കാണും. കുറച്ച് പോസ്റ്റ് വേസ്റ്റ് ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. നാളെ ഇലക്ഷൻ ഒക്കെ എല്ലാം കളഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വിശ്വാസി എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കളഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓ, 500 എത്ര കൊടുത്ത്? 500 കൊടുത്ത്. കിലോയ്ക്ക് 10 രൂപ വെച്ച് എടുത്ത്, 50 കിലോ 500. കൂടുതൽ കൊണ്ടുവരുന്നതല്ല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത്തനേ ഉള്ളു, ഇത്തനേ ഇത്തനേ ഉള്ളു. ഇതാണ് കടയിൽ ഈ പോസ്റ്റർ വാങ്ങിയ ആൾ പറയുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റർ കൊണ്ടുവന്നത്. കണ്ട കൃത്യമായി അറിയാം. ഇത് ഇതിപ്പോൾ നമ്മൾ വന്ന ശേഷം ഇവിടെ പൊട്ടിച്ചിട്ടതാണ്. ഇത് തരംതിരിക്കാൻ വേണ്ടി പൊട്ടിച്ചിട്ടാണ്. കെട്ടുകളാക്കി വച്ചിരുന്ന ആ പോസ്റ്ററുകളാണ് ഇത്. ഇതൊക്കെ കൃത്യം പല കെട്ടുകളാണിത്. ഇത് ഒരു പോസ്റ്റർ വട്ടൂർക്കാവിൻ്റെ നന്മയുടെ പെൺകരുത്തുന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററാണ്. മറ്റൊന്ന് ഇവിടെ ഉള്ളത് വട്ടൂർക്കാവിന് ഇനി വസന്തകാലം എന്നൊക്കെ പറഞ്ഞ് വളരെ വൃത്തിയായ നല്ല മൾട്ടി കളർ അച്ചടിയാണ് ഈ പോസ്റ്ററുകളൊക്കെ. ഈ പോസ്റ്ററുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒട്ടിക്കാതെ ആക്രിക്കടയിൽ വിറ്റ് 500 രൂപയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന ആരോ അദ്ദേഹത്തിന് ഈ കടക്കാരൻ നൽകിയത്. അതാണ് എത്രത്തോളം പ്രവർത്തനം താഴെത്തട്ടിലേക്ക് എത്തിയോ എന്ന കാര്യ ചോദ്യങ്ങളിലൊക്കെ ഇത് മറുപടി പറയേണ്ടി വരുന്ന നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരുന്ന വിഷയമായി ഇത് മാറുമെന്ന് ഇതിൽ നിന്ന് അരുൺ, കോൺഗ്രസിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്നായിരുന്നു വീണയുടേത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് വീണ വട്ടിയൂർക്കാവിൽ ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നത്.
അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സമയക്കുറവ് മൂലമൊക്കെ പതിക്കാൻ പറ്റാതെ പോയതായിരിക്കുമോ? ഇപ്പോൾ കിട്ടുന്നതാകട്ടെ എന്ന നിലയിൽ തൂക്കി വയ്ക്കാൻ കൊണ്ടുവന്നതായിരിക്കുമോ? അങ്ങനെയൊക്കെ സ്വാഭാവികമായി വിശദീകരണങ്ങളിലുണ്ടാകും. കാരണം ഇത്രയധികം പോസ്റ്റുകൾ ഒട്ടിക്കാതെ ഇത് ഒരു ഒരു പ്രദേശത്തെ മാത്രമാണ്. ഇത് വയ്യമാർ എന്ന ഒന്ന് തുടരുക അരുൺ. ഇപ്പോൾ വി കെ പ്രശാന്ത് നമുക്കൊപ്പം ചേരുകയാണ്. വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വി കെ പ്രശാന്ത്, വീണായസ് നായർ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു വട്ടിയൂർക്കാവിൽ, അവരുടെ പോസ്റ്ററുകളാണ് ഇപ്പോൾ ആക്രിക്കടയിൽ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പ്രാദേശിക നേതാവ് കൊണ്ടുവന്നു എന്നതാണ് കടക്കാരൻ പറയുന്നത്. എന്താണ് കാരണം എന്ന് അവർ വിശദീകരിച്ചിട്ടില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, യഥാർത്ഥത്തിൽ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് വീണ നായരാണ് അത് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ ആദ്യം മുതൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. വട്ടിയൂർക്കാവ് യു ഡി എഫിന് അല്പം സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടെ യു ഡി എഫിന്റെ മെഷീനറി വേണ്ട രീതിയിൽ ചലിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അപ്പൊ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ സ്ഥാനാർത്ഥി ദുർബലയാണ് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞതായിട്ട് ശ്രീമതി വീണയടക്കം പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഞങ്ങൾ പറഞ്ഞത് 100% ശരിവെക്കും വിധമാണ് ഇന്നിപ്പോ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരണത്തിന് പോയിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കാനും സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾ ഏറ്റെടുക്കാനും ആരുമില്ലാത്തൊരു സ്ഥിതിയും വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ഘട്ടത്തിലാണ് യു ഡി എഫ് ബി ജെ പിയെ സഹായിക്കാനുള്ള നീക്കമാണ് വട്ടിയൂർക്കാവിൽ നടത്തുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത്. അത് ശരിവെക്കും വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയാനില്ല. അവരുടെ യു ഡി എഫിന്റെ നേതൃത്വവും സ്ഥാനാർത്ഥിയുമാണ് അക്കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ വി കെ പ്രശാന്ത് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഉന്നയിച്ച വോട്ട് മറിക്കൽ ആരോപണം അതിന് ശക്തി പകരുന്നതാണ് ഈ സംഭവം എന്നും കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇടവേള. ന്യൂസ് 18 ENBA പുരസ്കാരം.